നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊതുകിനെ കൊല്ലാൻ ആരും തോക്കെടുക്കില്ലെന്ന വിവാദ പരാമർശവുമായി CPM സംസ്ഥാന അധ്യക്ഷൻ കോടിയേരി ബാലകൃഷ്ണൻ. വടകരയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPM മുൻ കൗൺസിലറുമായിരുന്ന COT നസീർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായാണ് കോടിയേരി രംഗത്തെത്തിയത്. COT നസീറിനെ ആക്രമിക്കേണ്ട കാര്യം CPMനില്ല. ആക്രമണപാതയിൽ നിന്നും പൂർണ്ണമായും പിന്തിരിയണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. CPM ശത്രുപക്ഷത്ത് നിർത്താൻ മാത്രം ആരാണ് നസീർ? സംഭവത്തെക്കുറിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന നസീർ സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറിഞ്ഞ കേസിൽ പ്രതിയായിരുന്നു. വിദേശത്ത് പോകാനടക്കം യാതൊരു സഹായവും കിട്ടുന്നില്ലെന്ന് കാണിച്ച് 2015 പാർട്ടിയിൽ നിന്നും അകലുന്നത്. പാർട്ടിയുമായി അകന്ന ശേഷം നിരവധി തവണ നസീറിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നതോടെയാണ് സ്ഥിതി വഷളായത്. കോടിയേരി ബാലകൃഷ്ണൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ നസീർ ആരുമായിരിക്കില്ല. എന്നാൽ നസീർ വിശ്വസിച്ചിരുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിനും അവിടുത്തെ ജനങ്ങൾക്കും അയാൾ എല്ലാമായിരുന്നു. അതെ, നസീറും ഒരു സഖാവാണ്. അദ്ദേഹവും വിളിച്ചിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് മുദ്രാവാക്യങ്ങൾ. നിങ്ങൾക്കത് അറിയില്ലായിരിക്കാം. എങ്ങനെ അറിയാനാണ്? താങ്കളെ പോലെ ശീതീകരിച്ച കാറുകളിലും ഹോട്ടൽ മുറികളിലും ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന സഖാവല്ല നസീർ. പൊരിവെയിലത്തും പെരുമഴയത്തും പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുള്ള സഖാവാണ് അദ്ദേഹം. കൊതുകിനെ കൊല്ലാൻ തോക്കെടുക്കേണ്ട ആവശ്യമില്ലെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ വേണ്ടി വന്നാൽ തോക്കെടുക്കുമെന്നാണോ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്? ഇതുവരെ എത്ര തവണ തോക്കെടുത്തു എന്ന കണക്കുകൂടി വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. കാരണം വരും തലമുറയിലെ ചെറുപ്പക്കാർ ആ കണക്കുകളൊന്ന് അറിഞ്ഞിരിക്കട്ടെ. കൊതുകെന്നും ഈച്ചയെന്നും ഒക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നതിന് മുൻപ് ഒന്നോർക്കുക, താങ്കളും താങ്കളുടെ പാർട്ടിയും പെട്ടെന്നൊരു ദിവസം കേരളത്തിൽ മുളച്ചു വന്നതല്ല. നസീറിനെ പോലെയുള്ള ലക്ഷക്കണക്കിന് സഖാക്കളുടെ ചോരയും നീരും കൊണ്ട് പടുത്തുയർത്തപ്പെട്ടതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന വേണ്ടിയിരുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ നിങ്ങളിൽ നിന്നും ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന നസീറിനെ പോയി കണ്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു വേണ്ടത്. പകരം വാക്കുകൾ കൊണ്ട് വീണ്ടും മുറിവേൽപ്പിക്കേണ്ടിയിരുന്നില്ല. ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കുക, വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. ഒന്നുകൂടി പറയാനുണ്ട് താങ്കളോട്. പാർട്ടിയിൽ ചേർന്നു പോയതുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിന് ഇരയാകാനുള്ളവരല്ല കേരളത്തിലെ ചെറുപ്പക്കാർ. അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.